ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് കുസീൻ ബൈ അസാർ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മെക്സിക്കോയിലേക്ക്. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് ഉള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ മെക്സിക്കോയിലേക്ക് പോകുന്നത്. എൻ്റെ കൂടെ രണ്ട് പേരും കൂടി മെക്സിക്കോയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വേറെ ആരുമല്ല, കുറേ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച രണ്ട് പേരാണ് കേട്ടോ. നമ്മളെ മുനീർ ഭായ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഷെഫീഖ് ഭായും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടതിൽ വളരെയധികം സന്തോഷം. മുനീർ ഭായ് ഞാനും കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്താണ് മെക്സിക്കോയിലേക്ക് പോകണം, അവിടെ പോയിട്ടുള്ള അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഷെഫീഖ് ഭായ് അതിൻ്റെ ഇടയിൽ വന്നതാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഇതിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഈ ജേണിയിൽ നമ്മളെ കൂടെ ഉണ്ടാകുന്നതിൽ. അപ്പോൾ എന്താണ് നമ്മളെ പ്ലാന് മെക്സിക്കോയിൽ, എന്താണ് നമ്മളെ പ്ലാന്? നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. ആദ്യമായിട്ട് കേട്ടോ ഇവർ യൂട്യൂബ് ചാനലിൽ വരുന്ന ആണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. രണ്ടു ദിവസം കൊണ്ട് ശരിയായിക്കോളും. ഇല്ലില്ല, അതെല്ലാം ഞാനും കൊറേ ആയി യൂട്യൂബ് വീഡിയോ എടുത്തിട്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതുവരെ ഒരു മലയാളി വ്ലോഗറ് മെക്സിക്കോയിലേക്ക് പോകുന്നതായിട്ടൊരു വ്ലോഗ് എടുത്തിട്ടില്ല. അതും കൂടി ഒരു എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ഇവരൊക്കെ ബോർഡിങ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. നല്ല തിരക്കാണ്, ഇന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ലോങ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു. കുറച്ചുകൊണ്ട് എന്നതിലൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ബോയിങ് 777 ഫ്ലൈറ്റിലാട്ടോ. അത്യാവശ്യത്തിന് വലിയ ഫ്ലൈറ്റാണ്, നല്ല രീതിക്കെല്ലാം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇങ്ങനെ കണ്ടില്ലേ യൂറോപ്യൻ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ വന്നിട്ട് ലാറ്റിൻ അമേരിക്കയിൽ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഒരു വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന്. ഹായ് ഹൗ യു, നൈസ് സി യു. ഹലോ, ഹായ് ഹൗ യു ഗൈസ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിൻഡോ സീറ്റ് ആട്ടോ, 29K. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ജനലിലൂടെ എക്സ്പ്ലോർ ചെയ്യാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് ഒരു മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസറും തരുന്നുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് USB പോർട്ടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്ലഗും നമ്മളെ സീറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. അത് രാവിലെ 3:30 ഫ്ലൈറ്റ് എടുത്തത്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് അധികം ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് എടുത്ത് 1 hour കഴിഞ്ഞപ്പോൾ തന്നെ ലഘു ഭക്ഷണമായിട്ട് മാർഗരേറ്റ പിസ്സ, അതും ചെറിയ മാർഗരേറ്റ പിസ്സ വന്ന്, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡ്. 2 hours കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റും വന്നു, സ്ക്രാമ്പിൾഡ് എഗ്ഗും അസോർട്ടഡ് കട്ട് ഫ്രൂട്ട്സ്, ക്രാക്കേഴ്സ്, ചീസ്, റോസ്റ്റഡ് പൊട്ടാറ്റോസ്, ക്രോസോണും ചീസും വെള്ളവും. അങ്ങനെ UAE-യിൽ നിന്ന് സൗദി അറേബ്യയുടെ മുകളിലൂടെ ഈജിപ്തിലെ സൂയിസ് കനാലും കടന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് ഇറ്റലിയുടെയും മാൾട്ടയുടെയും മുകളിലൂടെയും ബാർസലോണ എന്ന അതിസുന്ദരമായ നഗരത്തിലേക്ക്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഫ്ലൈറ്റിന്റെ ജനലിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ 1.5 hour ദീർഘയാത്രക്ക് ശേഷം സ്പെയിനിലെ ബാർസലോണയിൽ നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് 2 hours നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് സ്പെയിനിലേക്ക് വന്നവർക്കും സ്പെയിനിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോകുന്നവർക്കുള്ള എംബാർക്കേഷൻ ഡിസംബാർക്കേഷൻ സമയമാണത്. ബാർസലോണ എയർപോർട്ടിൽ നിന്നും വീണ്ടും ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ ബാഗേജ്, അല്ലെങ്കിൽ വന്നിട്ട് ഹാൻഡ് ബാഗേജ് ഇവിടുത്തെ കസ്റ്റംസ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള കൊച്ചി കോഴിക്കോട് എയർപോർട്ടൊക്കെ പോലെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഒരു ക്യാപ്പച്ചിനോയും കുടിച്ച് നേരെ ഫ്ലൈറ്റിലേക്ക്. ഈ കാഴ്ചകൾ തീർച്ചയായിട്ടും മനസ്സിന് നല്ല കുളിർമയേകുന്നതാണ്. അങ്ങനെ ലഞ്ച് എത്തി, ചിക്കൻ വിത്ത് ടൊമാറ്റോ സോസും മാഷ് പൊറ്റാറ്റോസും പിന്നെ ബീൻസും, അതിന്റെ കൂടെ ബ്രൗൺ ബ്രെഡും കിനോ സാലഡും അതുപോലെ തന്നെ സ്ട്രോബെറി റാസ്ബെറി ക്രംബിളും. സ്പെയിനും കഴിഞ്ഞ് അറ്റ്ലാന്റിക് ഓഷന്റെ മുകളിലൂടെ അമേരിക്കയുടെ ചെറു പട്ടണങ്ങളുടെ കാഴ്ചകളും കണ്ടിട്ട് നേരെ മെക്സിക്കോയിലേക്ക്. അതിസുന്ദരമായിട്ടുള്ള കാഴ്ച, ബലപുഷ്ടിയുള്ള നാടെന്ന് ഈ പച്ചപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഫുഡ് എത്തി, ചിക്കൻ തൈയും ബീൻസും റൈസും അതിന്റെ കൂടെ ഡിസേർട്ടും സാലഡും. ഒരു മുംബൈ പട്ടണത്തിൽ ഇറങ്ങിയ ഫീലായിരുന്നു നമ്മൾ മെക്സിക്കോയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. കുറെ വർഷത്തെ പഴക്കം ഉള്ള ഒരു ചെറിയ എയർപോർട്ടാണ് മെക്സിക്കോ സിറ്റി എയർപോർട്ട് എന്ന് പറയുന്നത്. വാലിഡ് USB ഉണ്ടെങ്കിൽ വിസ ഓൺ അറൈവൽ ആണ് മെക്സിക്കോയിലേക്ക്, അല്ലെങ്കിൽ എംബസി വഴി വിസ എടുക്കണം. വിദേശികളിൽ ടൂറിസ്റ്റ് കാർഡ് മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇവിടുന്ന് റെന്റൽ കാർ എടുത്തു കേട്ടോ. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഊബർ സെലക്ട് ചെയ്യണം. ടാക്സി പോകുന്ന അധികം സേഫ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ എടുത്ത കാർ ഏതാ? ഗൈസ്, അപ്പോ എവിടെ ഇതിലല്ല പോണ്ടേ? അപ്പൊ റെന്റൽ കാർ. ഹലോ, ഹൗ ആർ യു? ഗുഡ്. ഹൗ ആർ യു? ക്രേഷ്യസ് ബോലിസ്റ്റിയാസ് ബോനസ്റ്റിയാസ.
അപ്പോ നമുക്ക് കാറ് അറേഞ്ച് തന്നു. ഏത്? അതന്നെയല്ലേ പരിപാടി. ഹൗ ആർ യു ബ്രദർ? വാട്സ് യുവർ നെയിം? My name is Adrian. You speak English? little bit, huh? Little bit. Little bit. No seat belt here? No, not required, huh? Mafi seat belt? No, see, aquí está. No, no. You? No need? No. No need. Kalli valli, huh? Seat belt vendanu parayunnathu. Kore kaalathinu shesham seat belt idathe. Vadachon engittu venam pidikkane. Naan seat belt ittu kento. Thank you, brother. You're welcome, sir. Cheers. Guys, അപ്പൊ നമ്മളെ വണ്ടി വന്നു. ഇതല്ലേ വണ്ടി? അപ്പോ ഓക്കെ, താങ്ക് യു. യെസ് യെസ്. സിഗ്നേച്ചർ? അപ്പൊ ഇവിടെ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഗൈസ്, ആദ്യമായിട്ട് കേട്ടോ വിദേശത്ത്, നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ വന്നിട്ട് ദുബായ് അത് കഴിഞ്ഞിട്ട് വിദേശത്ത് ഡ്രൈവ് ചെയ്യുന്നത്, അതും റെന്റൽ കാർ. നമ്മളെ നാട് പോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ മെക്സിക്കൻ സ്ട്രീറ്റിലൂടെയുള്ള യാത്ര. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ അപ്പൊ ഏതായാലും മെക്സിക്കോയിലെത്തി, മെക്സിക്കോയിൽ ഇപ്പൊ റൂം എടുത്ത്, എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള റൂം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മെക്സിക്കോ സിറ്റിയെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് അല്ലെങ്കിൽ ഫുഡ് വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ കീപ് ട്യൂണിങ് ഗൈസ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ്ലി സപ്പോർട്ട്. ചിയേഴ്സ്.